ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാളെയാണ് നമ്മുടെ ആ ദിനം, എസ് എസ് എൽ സിയുടെ റിസൾട്ടിന്റെ ദിവസം. നമ്മുടെ കുട്ടികള് ഒരുപാട് ആളുകൾ വലിയ ടെൻഷനാവും, ഒരുപാട് ആളുകൾ എന്താവും എന്നുള്ളത് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുന്ന ആളുകളുണ്ടാവും. ഒരുപാട് ആളുകള് വളരെ ഹാപ്പിനെസ്സിലായിരിക്കും, എനിക്ക് എന്തായാലും പിള്ളേർ പ്രശ്നം, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള മൈൻഡിലായിരിക്കും നമ്മുടെ കുട്ടികളൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ഇതൊരു ചെറിയ കടമ്പ മാത്രമാണ്. 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ എല്ലാ കുട്ടികളും വലിയ വലിയ വിജയങ്ങളോടെ മാത്രം പോയിട്ടൊന്നുമില്ല. 10-ാം ക്ലാസ്സിൽ ഒരു എ പ്ലസ് വാങ്ങിയ കുട്ടികളും വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് എന്നുള്ളത് ഈ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തെ ആ ഒരു ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന് മാത്രമേ അവരുള്ളൂ, ചെയ്തുള്ളൂ. എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ കാണാതെ, നമുക്ക് എത്ര എ പ്ലസ് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫുൾ എ പ്ലസ് അല്ല നമ്മുടെ ജീവിതം, അതിനേക്കാൾ വലിയ വലിയ ജീവിതങ്ങൾ നമുക്ക് ഒരുപാട് മേഖലകൾ കൈയടക്കാൻ നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ രക്ഷിതാക്കളായാലും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരായാലും അവരോടൊക്കെ പറയാനുള്ളത്, കുട്ടികളെ മാനസികമായിട്ട് ഒരിക്കലും ഫുൾ എ പ്ലസിന്റെ പേരിൽ കളിയാക്കുകയോ അല്ലെങ്കിൽ തരംതാഴ്ത്തുകയോ അല്ലെങ്കിൽ അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. ഫുൾ എ പ്ലസ് എന്നുള്ളത് ഒരു ചെറിയ ഘടകം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഇനിയും ഇവരെ പഠിക്കാനും ഒരുപാടുണ്ട്. പ്ലസ് വണ്ണും പ്ലസ് ടു ഡിഗ്രി അങ്ങനെ ഒരുപാട് കോഴ്സുകളൊക്കെ അവർക്ക് പഠിച്ചു തീരാനുണ്ട്. അതിലൊക്കെ നല്ല മാർക്കുകൾ വാങ്ങാൻ ഈ ഒരു 10-ാം ക്ലാസ്സിൽ ഒരു കാരണമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. നമ്മുടെ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടട്ടെ, അല്ലെങ്കിൽ ഫുൾ എ പ്ലസിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടട്ടെ, 5A+ ആയാലും 1A+ ആയാലും അതൊക്കെ അവരുടെ കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ്. അതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട കുട്ടികളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ വിജയത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക. കാരണം നിങ്ങളൊക്കെ കഴിഞ്ഞൊരു 2-3 വർഷക്കാലമായിട്ട് കുട്ടികളൊക്കെ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഓൺലൈൻ പഠനം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ബേസും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അവർക്ക് ഒന്നും കൂടി പഠിക്കാനും പഠിച്ചെടുക്കാനും നന്നായി സീരിയസ് ആവാനൊക്കെ ഒരു സമയം കിട്ടിയത്. അപ്പോഴേക്കും സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ കുട്ടികൾ ഒരിക്കലും മോശക്കാരാവില്ല, നിങ്ങൾ ഒരിക്കലും മോശക്കാരാവില്ല. നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മതി, എത്ര എ പ്ലസ് കിട്ടിയാലും നിങ്ങളൊക്കെ നമ്മളൊക്കെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ഇനിയും എല്ലാ ഏത് മേഖലയിലും വിജയിക്കാൻ നിങ്ങളുടെ ഒപ്പം നമ്മളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ നാളെയാണ് റിസൾട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവട്ടെ, ഫുൾ എ പ്ലസ് എന്നുള്ളതിൻ്റെ അപ്പുറം നല്ല മാർക്ക് ഉണ്ടാവട്ടെ. നല്ല സ്കൂളുകളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം, നല്ല സ്കൂളുകളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതെന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളും 1A+ കിട്ടിയ കുട്ടികളൊക്കെ തുല്യരാണ്, പിന്നെ അവിടുന്ന് കിട്ടി പഠിക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ, പ്ലസ് വണ്ണിൽ നന്നായിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ, അത് മതി. നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് കരുതുക. എൻ്റെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ, ദീർത്ത കുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരാണ്. നമുക്ക് കിട്ടും, കിട്ടണം, കിട്ടട്ടെ എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നാളത്തെ ആ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കട്ട വെയിറ്റിംഗ് ആണ്, ടെൻഷൻ അടിയൊന്നും വേണ്ട. നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഇനി ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.